ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇവിടുത്തെ വെക്കേഷൻസിനെ കുറിച്ചും വെക്കേഷൻസിൽ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുമാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. കാരണം എന്തുകൊണ്ടാണ് ലൈക്ക് ഇങ്ങനെ ഒരു ടോപ്പിക് എടുക്കാനുള്ള കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അത് ആ ഒരു സംഭവം ലൈക്ക് വെക്കേഷൻ മുൻകൂറായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വെക്കേഷൻ വെറുതെ തെക്കോട് നടക്കേണ്ടവരും, ജോലി കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ എക്സ്ട്രാ ടൈം കാര്യങ്ങളൊന്നും കിട്ടില്ല. കാരണം എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് പറയാൻ പറ്റും. കാരണം കഴിഞ്ഞ വർഷം ഞാൻ വെക്കേഷൻ്റെ സമയത്ത് വെറുതെ കട്ടിലുമ്പോൾ കിടക്കായിരുന്നു, ആരോഗ്യമില്ലായിരുന്നു, പ്ലസ് ജോലിയും ഇല്ലായിരുന്നു. ജോലി ഉണ്ടായിരുന്നു വെച്ചാൽ ഉണ്ടായിരുന്നു, പക്ഷെ ആ ഉള്ള നിശ്ചിതമായ ദിവസങ്ങളിൽ എനിക്ക് ജോലി ഉണ്ടായിരുന്നുള്ളൂ. ഇനി നിങ്ങൾ വരാൻ പോകുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ലൈക്ക് ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ വളരെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ പ്രധാനമായിട്ടും വെക്കേഷൻസ് വരുന്നത് ഇവിടെ പ്രധാനമായിട്ട് വെക്കേഷൻസ് വരുന്നത് ഒന്ന് ഡിസംബറിലെ നമ്മുടെ ക്രിസ്മസ് വരുന്ന ഒരാഴ്ചയില്ലേ, ആ ഒരാഴ്ച തൊട്ട് ജാനുവരിയിലത്തെ ഒരു ഫസ്റ്റ് ആഴ്ച. അതിപ്പോൾ ദിവസങ്ങൾ മാറി മാറുന്ന തിരിഞ്ഞിരിക്കും. ഡിസംബറിലെ ക്രിസ്മസ് വരുന്ന ഒരാഴ്ച ജാനുവരിയിലെ ഫസ്റ്റ് വീക്കും. ഇത്രയും ഇവിടെ മിക്ക യൂണിവേഴ്സിറ്റിയിലും നിങ്ങൾക്ക് മുടക്ക് കിട്ടും, എന്തായാലും മുടക്ക് കിട്ടും. പിന്നെ മുടക്ക് വരണം എന്ന് പറയുന്നത് ഒരു ഫെബ്രുവരി ലാസ്റ്റത്തെ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച നിങ്ങൾക്ക് കൊടുക്കണം. അത് യൂണിവേഴ്സിറ്റി അനുസരിച്ച് മാറും, കാരണം സെമസ്റ്റർ ബ്രേക്ക് ആണ്. കാരണം ഒരു സെമസ്റ്റർ തുടങ്ങുന്നത് ഒക്ടോബർ തൊട്ട് ഫെബ്രുവരി ലാസ്റ്റ് വരെ, ആ പിന്നെ ഒരു രണ്ടാഴ്ച മുടക്ക്, പിന്നെ ഡിസംബറിൽ ആ മുടക്ക്, അത് കഴിഞ്ഞ് പിന്നത്തെ മുടക്ക് വരുന്നതാണ് വലിയ മുടക്ക്, 3 മാസത്തെ മുടക്ക്. ആ മുടക്ക് വരുന്നത് ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂൺ അത് കഴിഞ്ഞ് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ, ഈ 3 മാസം നിങ്ങൾക്ക് മുടക്കായിരിക്കും. ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ 3 മാസം മുടക്കായിരിക്കും. പക്ഷേ എനിക്ക് 2 മാസം ഉള്ളു, കാരണം അതിനകത്ത് 1 മാസം എനിക്ക് ഫാമിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇന്റേൺഷിപ്പ് ആയിരിക്കും. മെഡിസിൻ ആയതുകൊണ്ട് തന്നെ ഇന്റേൺഷിപ്പ് ആയിരിക്കും. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ കോഴ്സും ഈ പറയുന്ന 3 മാസം വെക്കേഷൻ എന്തായാലും കിട്ടും. ആ 3 മാസം പരമാവധി പണിയെടുക്കാൻ നോക്കാം. നമുക്ക് ആ വീഡിയോ ആ ഒരു ഭാഗത്തേക്ക് എത്താം. നമുക്ക് ആദ്യം ഇപ്പോഴത്തെ ഇപ്പം കഴിഞ്ഞ ക്രിസ്മസ് വെക്കേഷനിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. നിങ്ങൾക്ക് പെട്ടെന്ന് ദിവസം വെക്കേഷൻ വന്നു, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് പൊക്കോളം പറയുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്ന് എക്സ്ട്രാ ദിവസം ഒന്നും കിട്ടാൻ പോകില്ല. കാരണം ഓൾറെഡി ഈ അറിയാവുന്നവരൊക്കെ മുൻകൂറായിട്ട് അവിടെ അറിയിച്ചിരിക്കും ഇന്ന ദിവസം തൊട്ട് ഇന്ന ദിവസം വരെ നമുക്ക് വെക്കേഷനാണ്, അപ്പം നമുക്ക് ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ ഫ്രീ ആണ് എന്ന് 1 മാസം മുന്നേ അഡ്വാൻസ് ചെയ്ത് പറയും. ആരാണോ ആദ്യം പറയണേ അവനാണ് ഈ പറയുന്ന അവേഴ്സ് എക്സ്ട്രാ കിട്ടുന്നത് കിട്ടാൻ പോകും. ലൈക്ക് ഈ പറയുന്ന അവേഴ്സ് എക്സ്ട്രാ ഉള്ളത് കിട്ടാൻ പോകുന്നത് നിങ്ങൾ അവസാനം ഈ തൊട്ട് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരും ഈ പറയുന്ന സ്ഥലം തരാൻ. ഇപ്പം ഞാൻ വർക്ക് ചെയ്യണം മാക്സിലായാലും ശരി, മുന്നേ വർക്ക് ചെയ്തിരുന്ന റെസ്റ്റോറൻറ്റ്സ് വിട്, മെക്ഡിയിലായാലും ശരി, വേറെ സ്ഥലത്തായാലും ശരി, 1 മാസം മുന്നത്തെ കാര്യങ്ങൾ നമ്മൾ മുൻകൂറായിട്ട് പറയണം. ലൈക്ക് ഇന്ന ദിവസങ്ങളിലൊക്കെ വരും. അപ്പം നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളുടെ എങ്ങനെയാണ് ക്ലാസ് കാര്യങ്ങളൊക്കെ പോകണമെന്നുള്ളത് പക്കയായിട്ട് അറിഞ്ഞിരിക്കുക. എന്നിട്ട് നിങ്ങൾ അതിനനുസരിച്ച് ഓരോ മാസം ഷെഡ്യൂൾ ചെയ്യുക. ഇപ്പം എനിക്കിപ്പോൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ജാനുവരിയിലെ കാര്യമായാലും ശരി, ഫെബ്രുവരിയിലെ കാര്യമായാലും ശരി, എനിക്ക് ലൈക്ക് ഓൾമോസ്റ്റ് തെറ്റില്ലാത്ത രീതിയിൽ എൻ്റെ തലയിലുണ്ട്. ഓക്കെ, ഇന്ന ദിവസമൊക്കെ ഇന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫെബ്രുവരിയിൽ വരാനുള്ള വെക്കേഷൻ ഞാൻ ഓൾറെഡി ഇപ്പോഴേ സെറ്റാണ്. ഞാൻ ഓൾറെഡി എല്ലായിടത്തും പറഞ്ഞു വെച്ചിട്ടുണ്ട് ഫെബ്രുവരിയിൽ ഇത്ത ദിവസം ഞാൻ ഫ്രീ ആണ്, എനിക്ക് പരമാവധി അവേഴ്സ് ഇട്ട് തരണം. അതുമല്ല എനിക്കിപ്പോൾ മോസ്റ്റ് നിൽക്കുന്നത് സ്റ്റുഡിയോ ഉള്ളതിൻ്റെ പേരെനിക്ക് തോന്നുന്നു കയറി ചെല്ലാൻ പറ്റും, മറ്റേ മാക്സിൽ എപ്പോഴും കയറി പോകണമെന്നില്ല. അതുകൊണ്ട് എനിക്ക് ഇപ്പം 2 സ്ഥലത്തായാലും എനിക്ക് വണ്ടി കൊള്ളും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഈ പറയുന്ന വെക്കേഷൻ്റെ സമയത്തൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ അവേഴ്സ് കിട്ടും. ഈ കുഞ്ഞു വെക്കേഷൻ, മെയിൻ വെക്കേഷനിൽ വേറെ കേസാണ്, ഈ കുഞ്ഞു വെക്കേഷനൊക്കെ എക്സ്ട്രാ അവേഴ്സ് നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുൻകൂർ അറ്റ്ലീസ്റ്റ് 1 മാസം മുന്നേ നിങ്ങൾ അറിയിച്ചാൽ വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ അത്രയും കമ്പനിയാണ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും അവിടെ ഈ പറയുന്ന ജോലി ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ വളരെ നല്ലത്. പക്ഷേ ആ ഒരു പോസിബിലിറ്റി ആരും എന്നോട് ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വെക്കേഷൻ വരുന്ന കാര്യം നിങ്ങൾക്ക് മുൻകൂർ അറിവുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി ഈ വെക്കേഷന് മുന്നേ ലൈക്ക് 1 മാസം മുന്നെങ്കിലും നിങ്ങളടുത്ത് ഷെഡ്യൂൾ ചോദിക്കുന്നു. വരുന്ന ഇപ്പം ഡിസംബറിലേക്കുള്ള ഷെഡ്യൂൾ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് നവംബറിലാണ്. ആ കൊടുക്കുമ്പോൾ പറയാം വെക്കേഷൻ ഇന്ന ദിവസം ഇന്ന ദിവസം വരെ ഫുൾ ഫ്രീ ആണ്. പിന്നെ റിക്വസ്റ്റ് ആയിട്ട് ഇഫിറ്റ്സ് എന്നല്ലാണ്ട് പറയാ, പരമാവധി അവേഴ്സ് കൂട്ടിത്തരാൻ ചോദിക്കാം. പൊട്ടത്തലയിൽ വരില്ലെന്ന് ചോദിക്കാനാ കൂട്ടി ചോദിക്കാം. 98% തരും, തരാതിരിക്കില്ല. അത് നിങ്ങൾ ചോദിക്കുന്ന സമയത്തിൻ്റെ കൂടെ ഇരിക്കണം. അവസാനം 90 വെച്ച് കഴിഞ്ഞാൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ 90 വെച്ചാലും കിട്ടും കേട്ടോ. അതുകൊണ്ട് ഒരു ഭാഗ്യം പോലെയാണ്. അതാണ് ഈ പറയുന്ന കുഞ്ഞു അവേഴ്സ്. ഇപ്പോൾ ഡിസംബറിലെ ഈ പറയുന്ന 2 ആഴ്ചയിലത്തെ വെക്കേഷൻ്റെ സമയത്തുള്ള കേസ് ആയാലും ശരി, ഈ പറയണ ഫെബ്രുവരിയിലെ 2 ആഴ്ചയിലത്തെ വെക്കേഷൻ്റെ കാര്യമായാലും ശരി, സെയിം സംഭവം തന്നെ. നിങ്ങൾ മുൻകൂർ ചോദിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ സമയത്ത് ജോലി കിട്ടുള്ളൂ. ഇത് എന്തുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് തന്നെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറേ പേര് ഈ ഡിസംബർ വെക്കേഷൻ്റെ സമയത്ത് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചായിരുന്നു ഇത് വെക്കേഷൻ 2 ആഴ്ചയിലെവിടെയും ജോലി കയറാൻ പറ്റുമോ എന്നുള്ള കേസ്. കാരണം 2 ആഴ്ചയിലേക്ക് ഒരു കമ്പനിയും ഒരു സ്ഥലവും ഹയർ ചെയ്യാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ ഹയർ ചെയ്യും വല്ല റെസ്റ്റോറൻസോ കാര്യങ്ങളോ അവിടുത്തെ അവരുടെ ഡിഷ് വാഷിങ്ങിനോ അല്ലെങ്കിൽ അല്ലെങ്കിൽ കിച്ചണിലോ അല്ല കട്ടിങ്ങോ ലൈക്ക് കട്ടിങ് ചെയ്യുന്ന അല്ലെങ്കിൽ വെജിറ്റബിൾസ് കട്ടിങ് അല്ലെങ്കിൽ ക്ലീനിങ് എന്തിനേലും ആയിട്ടല്ലാതെ വേറെ ഒന്നിനും നിങ്ങൾ ഹയർ ചെയ്യാൻ പോകുന്നില്ല. ഇനി ഹയർ ചെയ്യണമെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ, നല്ലതല്ല വളരെ നല്ലതാണ്. പക്ഷേ പൊതുവെ നടക്കുന്നൊരു സംഭവം അങ്ങനെയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഡിസംബറിൽ കഴിഞ്ഞു, ഡിസംബറിൽ ഇപ്പോൾ ജോലിയെടുത്ത് കുറഞ്ഞു. ഫെബ്രുവരിയിലായാലും ഈ പറഞ്ഞ എക്സ്ട്രാ അവേഴ്സ് നിങ്ങൾ അധികം പ്രതീക്ഷിക്കരുത്. കാരണം അത് ഓഫ് സീസൺ ടൈമാണ് പോളണ്ടിൽ. ക്രിസ്മസ് ടൈമിൽ പീക്കാണ്, എല്ലാവരും വരും പലയിടത്തും, യൂറോപ്യക്കാർക്കൊക്കെ പ്രാന്താ അവിടെ ഇവിടുന്ന് എടുത്ത് തിരിഞ്ഞ് നടക്കും. അപ്പോൾ നല്ല തിരക്കായിരിക്കും, നല്ല രീതിയിൽ അവേഴ്സും കിട്ടും. പക്ഷേ ഫെബ്രുവരിയിൽ നിങ്ങൾ ഈ പറയുന്ന എക്സ്ട്രാ അവേഴ്സ് കിട്ടാത്തത്
കിട്ടാത്തതിൽ അധികം ഡിസപ്പോയിന്റഡ് ആവരുത്. കാരണം അത് ഓഫ് സീസൺ ആണ് പോകുന്നത്, ഓഫ് സീസൺ പോകുന്നതിനും അങ്ങനെ പലയിടത്തും. കാരണം ഒന്നുമില്ല, വിന്റർ ആയിരിക്കും, വൃത്തികെട്ട കാലാവസ്ഥയായിരിക്കും, ഒരു സ്ഥലത്ത് അധികം കച്ചവടം ഉണ്ടാവില്ല. അപ്പൊ അധികം എക്സ്പെക്ട് ചെയ്യരുത്. എങ്കിലും ശ്രമം കൈവിടരുത്. നമുക്ക് സ്റ്റുഡന്റ് എന്ന രീതിയിലുള്ള ഒരു ഓപ്ഷനാണ് ശ്രമിക്കുക. ഫലം കാണുന്നത് വരെ ശ്രമിക്കുക, വിട്ടുകൊടുക്കുന്ന ഒരു പരിപാടിയില്ല. സ്റ്റുഡന്റ് സ്മാർട്ട് ആയിട്ട് വെക്കേണ്ട ഒരു ഏറ്റവും നല്ല സംഭവമാണ് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് വരുന്ന വെക്കേഷൻ എന്ന് പറയുന്നത് വലിയ വെക്കേഷൻ. വലിയ വെക്കേഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ. പക്ഷെ എനിക്ക് ഓഗസ്റ്റ് സെപ്റ്റംബർ ഉള്ളൂ. എന്റെ കാര്യം ഇപ്പോൾ ഓൾറെഡി സെറ്റിൽഡ് ആണ്. എനിക്കിനി ഇപ്പോൾ വെക്കേഷൻ്റെ സമയമായാലും എന്തിൻ്റെ സമയമായാലും ഇപ്പോഴത്തെ ഒരു കറണ്ട് അവസ്ഥയിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഒക്കെ സ്മൂത്താണ്. എപ്പോഴായാലും കയറി ചെന്ന് ജോലി ചെയ്യാൻ രണ്ട് സ്ഥലങ്ങളുണ്ട്, സേഫ്. എനിക്ക് പുതിയ ജോലി തപ്പേണ്ട ആവശ്യമില്ല. തപ്പില്ലാന്നൊന്നുമല്ല, എൻ്റെ മുന്നത്തെ വീഡിയോ കാണുന്നവർക്ക് അറിയാം എൻ്റെ അവസ്ഥ എത്ര പരിതാപകരമായിരുന്നു എന്നുള്ളത്. ഞാൻ എങ്ങനെ ഈ സ്റ്റുഡിയോയിൽ വീഡിയോ ജോലി കിട്ടി എന്നുള്ള വീഡിയോ ഞാൻ ഇപ്പോഴും ഇട്ടിട്ടില്ല. അത് ഇടണമിടണമെന്ന് നമ്മൾ വിചാരിക്കും. അപ്പൊ ഓരോന്നായിട്ട് ഞാൻ ഡിസംബറിൽ സെറ്റ് ചെയ്ത് വെച്ച് ക്രിസ്മസും ക്രിസ്മസിന് മുന്നേ പക്ഷെ പറ്റിയില്ല. ബട്ട് ഇടും ആ വീഡിയോ എന്തായാലും ഇടും. അതെനിക്ക് വളരെ വളരെ നമ്മൾ ഇൻ ടു ഹാർട്ട്, ലൈക്ക് നമ്മുടെ ക്ലോസ് ടു ഹാർട്ട് എന്നൊക്കെ പറയില്ലേ, ഇൻ ടു ഹാർട്ട് അല്ല പറയുമ്പോൾ ക്ലോസ് ടു ഹാർട്ട് എന്ന് പറയില്ലേ, അത്രയും ഭയങ്കര ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു എനിക്ക് ഈ ജോലി കിട്ടിയത് അവിടുത്തെ. അപ്പോൾ അങ്ങനെയാണ് വെക്കേഷൻ്റെ കാര്യം പറയുന്നത്. ഈ പറഞ്ഞ കുഞ്ഞു രണ്ട് വെക്കേഷൻ. വലിയ വെക്കേഷനിലാണെങ്കിൽ കേസ് മൊത്തത്തിൽ മാറും. ഇപ്പോൾ ജോലിക്ക് മുന്നേ ജൂണിൽ തന്നെ നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യണം. ഫേസ്ബുക്കിലൊക്കെ ഇഷ്ടം പോലെ ഗ്രൂപ്പ്സ് ഉണ്ട്, ജോലിക്ക് അപ്ലൈ ചെയ്യണം. എന്നിട്ട് ഒരു ജൂൺ ലാസ്റ്റ് ആകുമ്പോൾ എവിടെയെങ്കിലും ജോലി സെറ്റ് ചെയ്യാം. ഫേസ്ബുക്കിലൊക്കെ ഇഷ്ടം പോലെ ഗ്രൂപ്പുണ്ട്, നിങ്ങൾ ഏത് സ്റ്റേറ്റിലാണോ ഉള്ളത് ആ സ്റ്റേറ്റ് വെച്ചിട്ട് പാർട്ട് ടൈം ജോബ്സ് അല്ലെങ്കിൽ വെയർ ഹൗസ് ജോബ്സ് അല്ലെങ്കിൽ ഫുൾ ടൈം ജോബ്സ് എന്നൊക്കെ വെച്ച് സെർച്ച് ചെയ്യുക. ജോലികൾക്ക് അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ജൂലൈ ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുന്ന ചെറിയ, അതായത് വെക്കേഷൻ ആയി കഴിഞ്ഞിട്ട് ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ജൂൺ മാസത്തിൽ തന്നെ ജോലി സെറ്റാക്കുക. അവർ ചോദിക്കും നിങ്ങൾക്ക് എന്തുകൊണ്ട് ജോലി ചെയ്യാൻ പറ്റും. പിന്നെ മാസം ഇന്ന ദിവസം തൊട്ട് ഇന്ന ദിവസം വരെ, ലൈക്ക് ഈ അവസ്ഥ വെക്കേഷൻ തീരുന്ന വരെയുള്ള 3 മാസത്തെ കോൺട്രാക്ട് സൈൻ ചെയ്ത് ഫുൾ ടൈം ആയിട്ട് ജോലിക്കാൻ. ഇവിടെ ഓൾമോസ്റ്റ് പലരും പല സ്റ്റേറ്റിലുള്ളവരും അങ്ങനെ ചെയ്യണം. അതായത് പാർട്ട് ടൈം ജോലി വളരെ അവൈലബിലിറ്റി കുറവുള്ള സ്റ്റേറ്റിലുള്ളവരൊക്കെ അങ്ങനെയാണ് ചെയ്യണത്. 3 മാസം ഫുൾ ടൈം, 12 മണിക്കൂർ 8 മണിക്കൂർ ഷിഫ്റ്റ് എടുത്ത് ഫുൾ ടൈം ജോലി ചെയ്യും. അപ്പോൾ നിങ്ങളും അതേപോലെ തന്നെ ചെയ്യുക. അതായത് ഏത് വെക്കേഷനാണോ നിങ്ങൾ പറഞ്ഞത് അത് മുന്നിൽ കണ്ടുകൊണ്ട്, ലൈക്ക് ഡിസംബറിലെ വെക്കേഷനൊക്കെ അറ്റ്ലീസ്റ്റ് 1 മാസം മുന്നേലും മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യുക. ഈ പറഞ്ഞ ലാസ്റ്റ് വെക്കേഷൻ ആയാലും അങ്ങനെ തന്നെ മൊത്തം പ്രീ പ്ലാൻ ചെയ്ത് മൊത്തം പക്കയായിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോലിയുടെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവും, എത്രയൊക്കെ ഏൺ ചെയ്യാൻ പറ്റും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു 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 കാര്യം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും കുറേ വീഡിയോസ് വരാൻ കിടക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആംബിയൻസ്, ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അറിയിച്ചാൽ വളരെ വളരെ സന്തോഷമായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്തിട്ട്, ഒന്നും കൂടി പറയുന്നു, ഫോളോ ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും ഉണ്ടോ, പിന്നെ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട സ്ഥിരം ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കും വിദേശത്തേക്ക് പോകാൻ നിൽക്കുന്നവർ, കാരണം യൂറോപ്പ് മൊത്തം ഇത് തന്നെയാണ് അവസ്ഥ ആ ടൈം ജോലിയുടെ കാര്യത്തിൽ. അപ്പം ശരി, ബൈ.